ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വെള്ളം വരുന്നത്, അഥവാ കുഞ്ഞുങ്ങൾ തുപ്പൽ പതപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് തേനുപോലെ ഒലിക്കുന്നത് എന്നൊക്കെയുള്ളത്. ഇവയ്ക്കുള്ള കാരണങ്ങളും പരിഹാരവുമാർഗവുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. നമുക്കറിയാം, ചില കുഞ്ഞുങ്ങളിൽ വായിൽ നിന്ന് കുറച്ച് വെള്ളമായിരിക്കും വരിക. എന്നാൽ ചില കുഞ്ഞുങ്ങളിൽ ഒത്തിരി വെള്ളം തേനുപോലെ ഒലിച്ചു വരുന്നുണ്ടാകും. 2 മുതൽ 3-4 മാസമാകുന്ന കുഞ്ഞുങ്ങളിലാണ് സാധാരണ ഉമിനീര് വായിലൂടെ ഒലിച്ചു തുടങ്ങുന്നത്. ചില അമ്മമാർക്കെങ്കിലും ഇത് നോർമലാണോ, ഇങ്ങനെ ഉമിനീരൊലിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വായ്ക്കുള്ളിൽ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. 6 ഉമിനീർ ഗ്രന്ഥികളാണ് ഒരു മനുഷ്യൻ്റെ വായ്ക്കുള്ളിലുള്ളത്. 6 ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വായിലെ മസിൽസ് അഥവാ പേശികളുടെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായതുകൊണ്ടാണ്. എന്നാൽ കുഞ്ഞുങ്ങളിൽ വായിലെ മസിൽസിൻ്റെ വളർച്ച പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടും ഉമിനീർ ഗ്രന്ഥികൾ പൂർണ്ണമായും വികസിക്കാത്തതിനാലും സലൈവ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നു. വെള്ളം പോലെ ഒലിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് തികച്ചും നോർമലാണ്. കുഞ്ഞു തന്നെ അറിയാതെയാണ് ഇത് ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത്. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ജലദോഷമുള്ളപ്പോഴൊക്കെ വായുവിലൂടെയാകും കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ശ്വാസോച്ഛ്വാസം എടുക്കുക. കൂടാതെ കൂടുതൽ സമയം വായ തുറന്നിരിക്കുകയും തന്മൂലം സലൈവറി ഗ്ലാൻഡ് സലൈവ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളിൽ തേനൊലിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്, ടീത്തിങ് അഥവാ പല്ല് മുളയ്ക്കുന്ന സമയം. സാധാരണ കുഞ്ഞുങ്ങളിൽ പല്ല് മുളയ്ക്കുന്ന സമയത്തും സലൈവ അധികമാകാറുണ്ട്. എപ്പോഴും വായിൽ കൈയിടുന്ന സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ നാം കാണാറില്ലേ, ആ കുഞ്ഞുങ്ങളിലും ഉമിനീർ ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കൂടിയിരിക്കും. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ടോയ്സ് കടിക്കുമ്പോഴെല്ലാം തേനൊലിക്കുന്നത് പോലെ ഉമിനീർ ഗ്രന്ഥി വരാനുള്ള കാരണം ഇതാണ്. ചില സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴോ ഇരിക്കുമ്പോഴൊക്കെ, അതായത് കുഞ്ഞെന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താലും ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടാം. 1 വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇതൊക്കെ സാധാരണയായ കാരണങ്ങളാണ്. എന്നാൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളിലും ഇത് കാണാറുണ്ട്, പ്രത്യേകിച്ച് ഓട്ടിസം പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികളിൽ. അപ്പോൾ നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, 2 വയസ്സ് കഴിഞ്ഞിട്ടും വലിയ രീതിയിൽ തന്നെ ഉമിനീർ ഒത്തിരി കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടതാണ്. കുറച്ച് എമൗണ്ടിൽ മാത്രമാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതേയുള്ളൂ. എന്നാൽ സലൈവയുടെ എമൗണ്ട് കൂടുന്തോറും കുഞ്ഞുങ്ങളുടെ ചെസ്റ്റ് വരെയുള്ള പോർഷൻ പെട്ടെന്ന് വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട്. ചില കുട്ടികളിലെങ്കിലും ഓവറായി സലൈവ ഒലിച്ചു വരുന്നത് കാരണം നനവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ നനവ് കാരണവും കുഞ്ഞുങ്ങളുടെ ചുണ്ടിൻ്റെ ഭാഗത്തും കഴുത്തിലും നെഞ്ചിലുമൊക്കെ ചെറിയ റെഡ്നെസ് പോലെയും കുരുക്കൾ പോലെയും ഉണ്ടാകാറുണ്ട്. തുപ്പൽ ആ ഭാഗത്ത് വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞിട്ടും അമിതമായി ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല, തികച്ചും ഇത് നോർമലാണ്. ഇത് കുഞ്ഞുങ്ങളുടെ മൈൽസ്റ്റോൺ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുമല്ലോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.